ചോദിക്കുകയാണ് നബിയെ എന്നാണ് അന്ത്യനാൾ, എന്നാണ് ഖിയാമത്ത് നാൾ? ഈ ലോകത്തിന് തിരശീല വീഴുന്നത് എപ്പോഴാണ്? ഈ ലോകത്തിന്റെ അന്ത്യം എപ്പോഴാണ് എന്നാണ് ഈ ലോകത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കപ്പെടുന്നത്? ഉടനെ നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അതിനുവേണ്ടി നീ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത്? തങ്ങൾ ഹബീബായ തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, ലോകം അസ്തമിക്കാൻ, എന്തായാലും അത് അസ്തമിക്കും, അതെപ്പോഴാണ്, അതെന്നാണ്? അത് അല്ലാഹു അറിയുന്നവനാണ്. പക്ഷേ നീ എന്താണ് ആ ലോകാസ്തമയത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചത്? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ തയ്യാറായിട്ടുണ്ടോ? ഉടനെ ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇന്നി യുഹിബ്ബുക യാ റസൂലല്ലാഹി, നബിയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, നബിയെ അങ്ങയോടുള്ള പ്രേമമാണ്, അങ്ങയോടുള്ള ആദരവാണ്, അങ്ങയോടുള്ള സ്നേഹമാണ്, അങ്ങയോടുള്ള മഹബത്താണ്, അതാണ് ഞാൻ ഒരുക്കി വെച്ചത്, അതാണ് എന്റെ ജീവിതത്തിന്റെ അഭിലാഷം, അതാണ് എന്റെ ജീവിതത്തിന്റെ ആഹ്ലാദം, അതാണ് എന്റെ ജീവിതത്തിന്റെ ആവേശം. അതുകൊണ്ട് പ്രവാചകരെ, ഇന്നി യുഹിബ്ബുക യാ റസൂലല്ലാഹി, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ആരെയാണോ സ്നേഹിച്ചത്, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, അവരോടൊപ്പമായിരിക്കും, അവരോടൊപ്പമായിരിക്കും. നീ പ്രവാചകനെ സ്നേഹിച്ചുവെങ്കിൽ, പ്രവാചകനെ തന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നീ ഇഷ്ടപ്പെട്ട പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിലാണെന്ന് ലോകത്തിന്റെ ഗുരുവര്യരും വിപ്ലവത്തിന്റെ നായകനുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ട മാത്രയിൽ ഓടി വരികയാണ്. ഫർഹനാ ബിശൈഇൻ ഫർഹൻ ശദീദ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടപ്പോ, ഫർഹനാ ബിഖൗലിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർഹൻ ശദീദ, ഇതുപോലെ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പം നിങ്ങൾ സ്വർഗ ാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയാണ് സ്നേഹിക്കുന്നത്. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ ഹബീബേ, സലാം, പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ ഹബീബേ, അങ്ങേക്ക് സലാം. എവിടെയാണ് അവിടുത്തെ ഉമ്മറപ്പടി? എവിടെയാണ് എന്റെ തല ഞാൻ ചായിച്ചു വെക്കുക? എവിടെയാണ് അങ്ങയുടെ ആശാകേന്ദ്രം? എവിടെയാണ് ഞാൻ വരാൻ കൊതിക്കുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തും ആ സ്നേഹവും ബഹുമാനപ്പെട്ട സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി, പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സ്നേഹ നിബിധങ്ങളോട് പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ആരെയാണോ ഈ ലോകത്ത് സ്നേഹിച്ചത് അവരോടൊപ്പം നിങ്ങൾ നാളെ സ്വർഗത്തിലാകുമെന്ന്. ലോകത്തിന്റെ പ്രഭയേ, നിത്യവസന്തമേ, വിജ്ഞാനത്തിന്റെ നിറകുടമേ, ലോകത്തിന്റെ കെടാ വിളക്കേ, മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ് നിങ്ങൾ നാളെ സ്വർഗത്തിൽ. നമുക്കതിന് തൗഫീക് നൽകട്ടെ, നമുക്കും അങ്ങനെ നബിയെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്നേഹം അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിന് അപ്പുറത്ത് മറ്റൊരാളെ ഈ ദുനിയാവിൽ സ്നേഹിക്കാൻ പറ്റൂല. നമ്മുടെ യുവാക്കളൊക്കെ ആരെയാണ് സ്നേഹിക്കുന്നത്? ഫിലിം സ്റ്റാറുകളെയാണ്, ക്രിക്കറ്റ് താരങ്ങളെയാണ്, ഫുട്ബോൾ പ്ലെയർ അവരെയാണ് ഇന്ന് സ്നേഹിക്കുന്നത്. ഫിലിം സ്റ്റാറുകളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ സ്നേഹം യുവാക്കൾ മൊത്തം അങ്ങനെയല്ലേ? അവരെങ്ങനെയാണോ മുടിവെച്ചത് അതേപോലെ തന്നെയാണ് നമ്മൾ മുടിവെക്കുക. അവരെങ്ങനെ ദാടി വളർത്തി അതേപോലെ നമ്മുടെ ചെറുപ്പക്കാരന് ദാടി വളർത്തുന്നു. അവരെങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു അതേപോലെ നമ്മുടെ ചെറുപ്പക്കാരന് ഡ്രസ്സ് ധരിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ദുനിയാവിൽ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമായിരിക്കും നാളെ
അവര് സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ സ്വർഗത്തിലായിരിക്കും. പക്ഷേ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ, അവരോടൊപ്പം നരകത്തിലായിരിക്കും, അവരോടൊപ്പം നരകത്തിലായിരിക്കും. ബഹുമാനപ്പെട്ട നബിയല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, വമൻ യുത്ഇല്ലാഹ വറസൂൽ ഫഔലായിക മഅല്ലദീൻ അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വശുഹദാ والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. വല്ലാത്ത ദുഃഖഭാരത്തോടെയാണ്, വിഷമിച്ച് പ്രയാസപ്പെട്ട് ദുഃഖം ആ മുഖത്ത് തളം കെട്ടി നിൽക്കുകയാണ്. അദ്ദേഹം വല്ലാത്ത പ്രയാസത്തോടെ നബി തങ്ങളെ സമീപിച്ചപ്പോ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, മാലി അറാക മഹ്സൂന, മാലി അറാക മഹ്സൂന, എന്തേ സഹോദര നിനക്ക് സംഭവിച്ചത്? നിന്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്, നീ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, വല്ലാത്ത മാനസിക വിഭ്രാന്തിയിലാണല്ലോ, നിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല, എന്തേ നിനക്ക് സംഭവിച്ചു പോയത്? ലോകത്തിന്റെ പ്രവാചകൻ തന്റെ സന്തത സഹചാരിയായ സഹാബിയോട് ചോദിക്കുമ്പോ ആ സഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മദീന മുനവ്വറയിൽ നിന്ന് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഈ പരിശുദ്ധമായ മിമ്പറിന്റെ മെഹ്റാബിന്റെ മുന്നിൽ വെച്ച് അങ്ങയെ കാണുമ്പോ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സന്തോഷമില്ല, അങ്ങയുടെ തിരുമുഖം ദർശിക്കുമ്പോ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ആഹ്ലാദമില്ല, ഞങ്ങളുടെ വീടിനേക്കാൾ, ഞങ്ങളുടെ സ്വത്തിനേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ കുടുംബങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റസൂലേ അങ്ങാണ് 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 ഞങ്ങളുടെ എല്ലാം എല്ലാം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി വിവരിക്കുകയാണ്. ശേഷം ആ സഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ ഹബീബേ ഞങ്ങളുടെ ഭാര്യമാരെ കണ്ടാൽ, ഞങ്ങളുടെ സന്താനങ്ങളെ കണ്ടാൽ ഉടനെ ഞങ്ങൾ ആ കളിയിലും ചിരിയിലും ആഹ്ലാദത്തിൽ അമഗ്നരായാൽ നബിയുന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോ നേരെ ഞങ്ങളിൽ ഹളറത്തി റസൂലില്ല, പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ഞങ്ങൾ ഓടി വരികയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അവിടുത്തെ തിരുമുഖം ദർശിക്കാൻ കഴിയും, ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അങ്ങയുടെ കൈ പിടിക്കാൻ കഴിയും, അങ്ങയോട് കാര്യങ്ങൾ പറയാനും ദുആ വസിയത്ത് ചെയ്യാനും അവിടുത്തെ തബറുക്ക് എടുക്കാനും നബിയേ ഞങ്ങൾക്ക് സാധിക്കും യാ റസൂലല്ലാഹ്. പക്ഷേ ഞാൻ വീട്ടിൽ പോയപ്പോൾ ചിന്തിച്ചു പോവുകയാണ്, ഹബീബായ റസൂലേ അങ്ങ് മരണപ്പെടും ഞങ്ങളും മരിക്കും, അങ്ങും ഈ ലോകത്തോട് വിട പറയും ഞങ്ങളും ഈ ലോകത്തോട് വിട പറയും, പക്ഷേ ഞങ്ങൾ നാളെ എവിടെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദൂതരെ അങ്ങ് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ഉയർത്തപ്പെടും, അങ്ങ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവിടുത്തെ കൂട്ടുകാരനായി അവിടുത്തെ അർശിന്റെ തണലിൽ അലങ്കരിക്കുന്ന പ്രവാചകനായി നാളെ അല്ലാഹു അങ്ങയെ ഉയർത്തുമ്പോ ഈ സാധുക്കളായ ഞങ്ങൾക്ക് നബിയെ അങ്ങയെ ഒന്ന് കാണാൻ കൊതിച്ചാൽ എവിടെ കാണ വരിക, അങ്ങ് സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുമോ, അവിടുത്തെ ഉന്നതമായ പദവിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയുമോ? സാധ്യമല്ല, സാധ്യമല്ല, അത് ഞങ്ങൾ ഓർത്തിട്ട് ഞാൻ വിഷമിച്ചു പോയതാണ് നബിയെ, അതോർത്തിട്ട് ഞാൻ പ്രയാസം
പ്രയാസപ്പെട്ടു പോയതാണ് ഹബീബേ, അതാണ് എന്റെ ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ആ സഹാബി നബിതങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി തന്റെ വിഷമം പറഞ്ഞപ്പോ ആ സഹാബി തങ്ങൾ മറുപടി പറഞ്ഞില്ല, മലക്ക് ജബ്രീൽ അലൈഹി സലാം വരെ ഇറങ്ങി വരുന്നത് വരെ ആ സദസ്സിൽ വന്ന് ഓതിക്കൊടുക്കുകയാണ്. യുവതികളെ, ഈ ഭൗതികമായ നശ്വരമായ ക്ഷണികമായ ലോകത്ത് ഫിലിം സ്റ്റാറുകളെ പിൻപറ്റിക്കൊണ്ട് നരകത്തിലേക്ക് പോകാൻ നീ കൊതിക്കുകയാണോ? ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ ലോകത്തിന്റെ പ്രവാഹ കേന്ദ്രം, ലോകത്തിന്റെ നിറകുടം, ലോകത്തിന്റെ കടാവിളക്കായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതാ ആയത്ത് വരികയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് ഓതി കൊടുക്കുകയാണ്. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റിയത്, റസൂലിനെ അനുധാവനം ചെയ്തത്, റസൂലിനെ അനുകരിച്ചത്, റസൂലിനെ ഇഷ്ടപ്പെട്ടത്, ആരാണോ ഈ ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ആരാണോ അനുകരിച്ചത്, അവര് മരണപ്പെട്ടാൽ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖം വേണ്ട, അവർക്ക് പ്രയാസം വേണ്ട. മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ നബിയെ കാണാൻ കൊതിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പരിശുദ്ധമായ റൗളയിലേക്ക് ഓടി വരുന്നത് പോലെ സ്വഹാബത്തെ നിങ്ങൾക്ക് മുഹമ്മദിനെ കാണാൻ കൊതിയാണോ, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ മുഹമ്മദിനെ കാണാം. ഈ മുഹമ്മദിനോടൊപ്പമായിരിക്കും നിങ്ങൾ നാളെ സ്വർഗത്തില് അർശിന്റെ തണലിലായിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട സഹാബാക്കളോട് പറഞ്ഞപ്പോഴാണ് ആ സഹാബാക്കൾ പറഞ്ഞത് ഇതേപോലെ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. റസൂലിനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റൂന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറഞ്ഞ കാരണം? നബിതങ്ങളെ അതേപോലെ പിൻപറ്റി 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 തങ്ങളെ കാണാൻ കൊതിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, അഹ്വാലു, അഖ്വാലു, അഫ്ആൽ മുഴുവനും പിൻപറ്റണം. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ മക്കളെ ഉപദേശിച്ചു തന്നതുപോലെ എല്ലാം അതേപോലെ പടി പിൻപറ്റി പിൻപറ്റി. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്വർണ മോതിരം ഉണ്ടായിരുന്നു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വലിച്ചെറി വലിച്ചെറിയുകയാണ്. ശേഷം ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ കയ്യിലെ നരകത്തിന്റെ തീക്കട്ടയും ചുമന്നുകൊണ്ട് നടക്കുകയാണോ? എത്ര ചെറുപ്പക്കാരന്റെ കൈയൊന്ന് പരിശോധിച്ചാൽ അവന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരമുണ്ട്, സ്വർണത്തിന്റെ മാലയുണ്ട്, സ്വർണത്തിന്റെ വളയമുണ്ട്. ഇത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതല്ലേ, ഇത് പുരുഷന്മാർക്ക് ഹറാമാണെന്ന് പട്ടുവസ്ത്രവും സ്വർണവും എടുത്ത് ഉയർത്തിപ്പിടിച്ച് ലോകത്തിലെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞില്ലേ, ഇത് രണ്ടും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്, ഹറാമാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സഹാബിയുടെ കയ്യിലെ സ്വർണമോതിരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് വലിച്ചു വലിച്ചെറിയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞ ഒരേ ഒരു വാക്ക്, നരകത്തിന്റെ തീച്ചൂള നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണോ സഹാബത്തെ?
കുടുംബക്കാർക്കാർക്കെങ്കിലും അത് ചെലവ് ചെയ്യണേ, അതിന്റെ പണം കൊണ്ട് നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കണേ, നിന്റെ വീട്ടുകാർക്ക് നീ കൊടുക്കണേ, അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യക്ക് കൊടുക്കണേ, നിന്റെ മകൾക്ക് കൊടുക്കണേ. പുരുഷൻ ധരിക്കലാണ് ഹറാം, പക്ഷേ അത് സ്ത്രീക്ക് നിനക്ക് കൊടുക്കാമെന്ന് സഹാബാക്കൾ ആ വ്യക്തിയോട് പറഞ്ഞപ്പോ ആ സഹാബി പറഞ്ഞ മറുപടി, എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറയുകയാണ്, വല്ലാഹി ലാ ആഖുദുഹു വല്ലാഹി ലാ ആഖുദുഹു മിമ്മാ തറഹു ബഅദമാ തറഹു റസൂലുള്ളാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ആ ഹബീബാണ് എന്റെ കയ്യിൽ നിന്ന് അത് വലിച്ചെറിഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് വലിച്ചൂരിയത്. ആ ഹബീബായ തങ്ങൾ വലിച്ചെറിഞ്ഞ മോതിരം ഇനി കോടി രൂപ വിലയുള്ളതാകട്ടെ, കോടിക്കണക്കിന് ദിർഹമിനും ദിനാറിനും വിലയുള്ളതാകട്ടെ, വല്ലാഹി മാ ആഖുദുഹു, അല്ലാഹുവാണ് സത്യം, ഞാൻ അതെടുക്കുകയില്ല. നബിന റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം അതല്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കും. സഹാബാക്കൾ അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കോ? ഫിലിം സ്റ്റാർ എങ്ങനെയാണോ മുടി വെച്ചിരിക്കുന്നത് അതുപോലെയല്ലേ ഞാൻ നിങ്ങൾ മുടി വെച്ചിരിക്കുന്നത്? ഫിലിം സ്റ്റാർ എങ്ങനെയാണോ താടി വെച്ച് അതുപോലെയല്ലേ അവരെങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലെയല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് പോൽ, വലിയ സ്നേഹം പോൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊരിക്കളഞ്ഞ മോതിരം അതെടുക്കാൻ സഹാബാക്കൾ തയ്യാറായില്ല. മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയത്തിറങ്ങുന്നത്. മദ്യപാനം നിഷിദ്ധമാണ്, ഹറാമാണ്. മദ്യം നിരോധിച്ചു എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോ സഹാബാക്കൾ അത് വിളംബരം ചെയ്യണം. മദീനയിലൂടെ വിളംബരം ചെയ്യുമ്പോ സഹാബാക്കളിൽപ്പെട്ട എത്രയോ പേര് മദ്യത്തിന്റെ ചഷകവുമായിട്ട് ബാറിലിരിക്കുകയാണ്, മദ്യം കുടിക്കാൻ വേണ്ടി ബാറിലിരിക്കുകയാണ്. أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان ലഅല്ലകും തുഫ്ലിഹൂ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്, മദ്യപാനം, കഞ്ചാവ്, വെള്ളാടി, ചരസ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മ്ലേച്ഛമായ, വൃത്തിഹീനമായ, മോശമായ, നികൃഷ്ടമായ, മാലിന്യം നിറഞ്ഞ ആ വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിച്ചിരിക്കുകയാണ്. ചൂതാട്ടം നിരോധിച്ചിരിക്കുകയാണ്. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ലോട്ടറി അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. പ്രശ്നം വെക്കല് നിരോധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു നിരോധിച്ചു എന്ന ആയത്ത് ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ ചിലർ അവരുടെ കൈകളിൽ മദ്യത്തിന്റെ ചഷകമിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി തങ്ങളെ വിളംബരം ചെയ്യാൻ സഹാബാക്കളെ അയക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂദ്, ഇനിയും നിങ്ങൾ മയക്കുമരുന്ന് വെടിയാൻ തയ്യാറാകുന്നില്ലേ? ഇനിയും നിങ്ങൾ മദ്യം ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ലേ?
അല്ലാഹുവിന്റെ ഓർഡർ വന്നിരിക്കേ, അല്ലാഹുവിന്റെ തീരുമാനം വന്നിരിക്കേ, ഇനിയും നിങ്ങൾ മദ്യം പിടിയാൻ തയ്യാറല്ലേ എന്ന് ലോകത്തിന്റെ വിപ്ലവകാരിയായ മദ്യവിമോചനത്തിന്റെ നേതാവായ ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പരസ്യമായി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുമ്പോ തന്റെ കൈകളിൽ മദ്യത്തിന്റെ ചഷകം വെച്ചുകൊണ്ട് നൃത്തം ചവിട്ടിയ സഹാബത്ത് എന്തോ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നതായി അവർ ചെവി കോർക്കുകയാണ്. ചെവി കോർക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്, ഹബീബായ തങ്ങള് പറഞ്ഞിരിക്കുകയാണ് ഇന്നു മുതൽ മദ്യം നിരോധിച്ചിരിക്കുകയാണ്, കഞ്ചാവ് നിരോധിച്ചിരിക്കുകയാണ്, ചരസ് നിരോധിച്ചിരിക്കുകയാണ്, ഹാൻസ് നിരോധിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ. ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ബാറിലിരിക്കുകയായിരുന്നു, അവരുടെ കയ്യിൽ മദ്യത്തിന്റെ ചഷകമാണ്. ആ വാക്ക് റസൂലുള്ള പറഞ്ഞതാണ്, ഇനി ആരും കുടിക്കരുതേ എന്ന് നബി തങ്ങളുടെ വാക്ക് കേട്ട മാത്രയിൽ തന്റെ കയ്യിലുള്ള മദ്യത്തിന്റെ കോപ്പ വലിച്ചെറിയുകയാണ്, വലിച്ചെറിയുകയാണ്. അപ്പോഴതാ ഒരു വിഭാഗം ആളുകൾ സിറിയയിൽ നിന്ന് ഭയങ്കരമായ വീപ്പയിൽ മദ്യം കൊണ്ടുവരികയാണ്, അബ്കാരി കോൺട്രാക്ടർമാർ മദ്യം കൊണ്ടുവരികയാണ് മദീനയിലെ കച്ചവടം ചെയ്യാൻ. സിറിയയിൽ നിന്നുള്ള അബ്കാരി കച്ചവടക്കാര് മദ്യം കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളംബരമാണ് കേൾക്കുന്നത്, മദ്യം ഇതാ നിരോധിച്ചിരിക്കുകയാ, മയക്കുമരുന്ന് നിരോധിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ. ആരാ പഠിപ്പിച്ചത്? നമ്മളെ നാമാക്കി മാറ്റിയ ലോകത്തിന്റെ മുത്തല്ലയോ പറയുന്നത്? മദീനയുടെ പൊന്നം മദീനയുടെ മുത്തുമോനല്ലയോ? അബ്ദുല്ലാമിനയുടെ പൊന്നോമനയല്ലയോ? ജിബ്രീലിന്റെ സദീർഖ്യനല്ലയോ? പരിശുദ്ധ ഖുർആനിന്റെ സാരഥിയല്ലയോ? നാളെ ഹൗലുൽ കൗസറിന്റെ ഉടമസ്ഥനല്ലയോ? മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറാ, റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, ഇനി എനിക്ക് മദ്യം വേണ്ട വേണ്ട. അത് കേട്ടുകൊണ്ടിരുന്ന സഹാബാക്കൾ വലിച്ചെറിഞ്ഞിട്ട് പറയുകയാ, ഇന്ദഹൈന 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 യാ റസൂലല്ലാഹ്, ഞങ്ങൾ മതിയാക്കി നബിയേ, ഞങ്ങൾ മതിയാക്കി നബിയേ, ഇനി ഞങ്ങൾക്ക് വേണ്ട നബിയേ. എന്റെ ഹബീബാണിത് പറഞ്ഞതെങ്കിൽ ഇനി ഞങ്ങളത് ഉപയോഗിക്കുകയില്ല. ഞങ്ങൾക്ക് മദ്യത്തെക്കാൾ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ അഭിലാഷവും ഞങ്ങളുടെ മദീനയിലെ മുത്തുമോനാണ്, മദീനയുടെ പുങ്കവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കുകയാണ്, ഗ്യാലൻ കണക്കിന് മദ്യമിതാ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട മാത്രയിൽ അത് മുഴുവനും ഒഴുക്കി കളയുകയാണ് സഹോദരാ. മദീനയിലാകമാനം മദ്യത്തിന്റെ ചാല് ഒഴുകുകയാണ്. ആ മദ്യത്തിന്റെ ചാല് ഒഴുകുമ്പോ സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഈ സിറിയയിൽ നിന്ന് ഞങ്ങളെ ഈ മദ്യം കൊണ്ടുവന്ന ബാരൽ, ആ പാത്രമുണ്ടല്ലോ, ആ വീപ്പയുണ്ടല്ലോ, ആ കേനുകൾ ഉണ്ടല്ലോ, എന്ത് ചെയ്യണം നബിയേ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് തട്ടി ഉടയ്ക്കണേ, അത് ഉടച്ചു കളയണേ, മദ്യം സൂക്ഷിച്ച കുപ്പി പോലും നിങ്ങൾ ഉപയോഗിക്കരുതേ. ഇന്ന് ബിയർ വാങ്ങുന്ന ബാക്ക് പേപ്പർ വാങ്ങുന്ന കുപ്പിക്കകത്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് വാപ്പാക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇന്ന് നമ്മുടെ വീടുകളിൽ പാല് കൊണ്ടുവരുന്ന കുപ്പി ബിയറിന്റെ കുപ്പിയാണ്. അത് കുപ്പികല്ല, കാണാൻ നല്ല രസമാണ് സംഭവം. അത് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് നല്ല ചന്തയുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ കുപ്പിയിലെ ബിയർ ഒഴിവാക്കിയിട്ട് കഴുകിയിട്ട് അതിൽ നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകും, പാല് വാങ്ങാൻ പോകും. മുസ്ലിം സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന വിധങ്ങൾ പറഞ്ഞത് എന്താ, ഈ മദ്യം സൂക്ഷിച്ച ബാരൽ പോലും ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടിച്ചു കളയണമെന്ന്. സഹാബാക്കൾ അതെല്ലാം തട്ടിപ്പൊട്ടിച്ചു. പക്ഷെ ഞാൻ നിങ്ങളെ അല്ലാഹുവിന് റസൂലിനോട് സ്നേഹമുണ്ടോ, ആ സ്നേഹത്തിന്റെ അല്പമെങ്കിലും അംശം എന്റെയും നിന്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ പൊന്നു സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, മദ്യവും കഞ്ചാവും നമുക്ക് വേണ്ടേ വേണ്ട.
അങ്ങനെ മദ്യം കഴിച്ച് നമ്മൾ മരണപ്പെട്ടു പോയാൽ, കഞ്ചാവിന് അഡിക്റ്റായി നീ മരിച്ചു പോയാൽ, നിന്റെ മയ്യത്ത് കൊണ്ട് നമസ്കരിപ്പിക്കുന്നത് കൊണ്ടൊരു പുണ്യവുമില്ല. നിന്റെ ജനാസ നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ട് അവിടെക്കുന്നതിനും യാതൊരു ഗുണവുമില്ല. കാരണം എന്താണ്? സത്യവിശ്വാസിക്ക് വേണ്ടിയാണ് ദുആ. അള്ളാഹുവിന്റെ റസൂൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? മയ്യത്ത് നമസ്കാരം ഒരു സത്യവിശ്വാസിയുടെ ഖബറിന്റെ ശാന്തിയാണ്, ആഖിറത്തിന്റെ വിജയമാണ്, ബർസഖിയായ ജീവിതത്തിന്റെ ആഹ്ലാദമാണ്. ആ ആഹ്ലാദമാണ് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബറിൽ നിന്നൊരു സന്തോഷത്തിന്റെ വിളിയാളം ഉണ്ടാകും അത്രേ. അഹിലൻ വസഹിലാ, അഹിലൻ വസഹിലാ, കടന്നു വന്നാലും കടന്നു വന്നാലും നീ ഭൂമിയിൽ നടന്നവനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്, ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഏറ്റവും മഹോന്നതനാണ്, ഏറ്റവും വിശിഷ്ടനാണ്. അതുകൊണ്ട് നിന്റെ മയ്യത്ത് കൊണ്ടുവാ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ആ ഖബറിൽ സ്വാലിഹീങ്ങളുടെ ഖബറുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് പോലെ, മദ്യം ഉപയോഗിക്കാത്തവന്റെ, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവന്റെ മയ്യത്ത് വരുമ്പോ ആ ഖബറിൽ വിളിച്ചു പറയപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഒരു സാഹചര്യം വേണോ ചെറുപ്പക്കാരാ? അങ്ങനെ ഒരു സാഹചര്യം വേണോ യുവാക്കളെ? എന്തിനാണ് ഈ മദ്യം? എന്തിനാണ് നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നത്? 25 വയസ്സുള്ളവൻ, 22 വയസ്സുള്ളവൻ, 18 വയസ്സുള്ളവൻ, എന്റെ പൊന്നുമോനെ, നിനക്ക് നിന്റെ ഉമ്മ എത്ര വലിയ ആഹ്ലാദവും സന്തോഷവും ആനന്ദവുമായിരുന്നു നൽകിയത്. ഇന്ന് നിന്റെ മുഖത്തിന്റെ വർണ്ണം തന്നെ മാറിപ്പോയില്ലേ? മുഖത്തിന്റെ അവസ്ഥ മാറിയില്ലേ? നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലേ? നിനക്കുമ്മയാര് പെണ്ണളാരെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം. മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി സ്വന്തം മാതാവിനെ ഗർഭിണിയാക്കിയ വെറും കശ്മലന്മാരായ മക്കൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ അവരും മുസ്ലിമാണെന്ന് കേൾക്കുമ്പോൾ തല കുനിക്കുകയാണ്, ലജ്ജിക്കുകയാണ്. മദ്യം വലിച്ചെറിയണേ, മയക്കുമരുന്ന് വലിച്ചെറിയണേ, നിന്റെ ഹബീബിനെ കെട്ടിപ്പിടിക്കണോ? ആ ഹബീബിന്റെ കയ്യിൽ നിന്ന് നിനക്ക് നാളെ ഹൗദൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ മയക്കുമരുന്നുമായി നമുക്ക് ബന്ധം വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഇത് കേട്ട മാത്രേ അത് വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്റെ ഹൈന, ഞങ്ങൾ വലിച്ചെറിഞ്ഞു നബിയേ, ഇനി ഞങ്ങൾക്ക് വേണ്ട ഹബീബേ, ഇനി ഞങ്ങൾ മദ്യം നുകരുകയില്ല നബിയേ, ഇനി ഞങ്ങൾ മദ്യവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. യാ റസൂലല്ലാഹ്, സഹാബാക്കളുടെ സ്നേഹം അതാണ്, വേണ്ടാന്ന് പറഞ്ഞപ്പോ വേണ്ട, അല്ലാന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കി. അതിന്റെ അതിന്റെ ബുക്ക്, അതിന്റെ കുപ്പി പോലും, ബോട്ടിൽ പോലും ഉപയോഗിക്കാൻ അവർ തയ്യാറായില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ മദ്യത്തിനും കഞ്ചാവിനും അടിച്ചല്ലേ, എന്നിട്ട് നബി തങ്ങളോടുള്ള മഹബത്ത്, മഹബത്ത്, മഹബത്ത് ഒരിക്കലുമില്ല. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമീ, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാത്തി വല്ലുലമി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹത്വചനമല്ലേ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പാടി പുകഴ്ത്തുകയാണ്, ഹബീബായ തങ്ങൾ ആരാണ്, എന്തിനാണ് ഹബീബായ തങ്ങൾ ലോകത്തേക്ക് വന്നത്? ഏ മുഹമ്മദ് അബ്ന ഹോതോ കുച്ച് മീന ഹോതീ, ഏ മുഹമ്മദ് അബ്ന ഹോതോ സഖീന ഹോതോ. നബിയെ അങ്ങില്ലെങ്കിൽ ഈ മദ്യം ഒഴിച്ചു തരാനും ഒരാളുമില്ല. ഏത് മദ്യം? സ്വർഗത്തിലെ മദ്യം, സ്വർഗത്തിലെ വെള്ളം, അതൊഴിച്ചു തരാൻ അല്ലാഹു റസൂലെ അങ്ങില്ലെങ്കിൽ ആരുമില്ല. അതുകൊണ്ട് മുഹമ്മദിനെ ഹോതോ കുച്ച് ബീനെ ഹോതീ, അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഹബീബേ. അങ്ങില്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് മനോഹാരിതയാണ്, ഈ ലോകത്തിന് എന്ത് ചാതുർവർണ്യമാണ്, ഈ ലോകത്തിന് എന്ത് രസമാണ്, ഈ ലോകത്തിന് എന്ത് ആഹ്ലാദമാണ്, ഈ ലോകത്തിന് എന്ത് മധുരിമയാണ്, ഇതിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നബിയേ അങ്ങല്ലയോ. يا رسول الله محمد
اشرف الاعراب والعجمي عربي غلديهم انا ربي غلديهم ميدابي انجليو لوغتن دبلت سماعي كرن وندى محمد خير من يمشي على قدمي يبولو غتو وربعد تاتيكن ماري وربعد سواتيكن ماري وربعد شندكن ماري وربعد ساهيتيكارن ماري وربعد ميلالن ماري وربعد نداكن ماري وربعد راشتيكارن ماري وربعد وربعد بوتيجي بغل بدي ابيع سبجت شنر نرنى بوميان نرنى مناني دنجل محمد خير من يمشي على قدمي حبيباي تنغلي انغا يودا پادم اللیو ای پری بومیل ای منل تریل ای بومیل مغت انغا يودا مبارک آیا پادمان ای پرای پت پادنگل کال سرشت مائد انغا يودا پادم اللات ور پادتن ور ولیم اللہ حبیبے محمد زینتو دنیا و بہجتها محمد كاشف الغمات والظلم أرانا حبيب محمد زينة دنيا وبهجتها ഈ ദുനിയാവ് പ്രകാശിക്കാനുള്ള കാരണം നബിയേ അങ്ങല്ലയോ നബിയേ ഏ മുഹമ്മദ് അബ്നഹോ തോ ബൈ ആസ്മാനോ കോ പൈദാന കർതേ ബൈ സൂരജ് കോ പൈദാന കർതേ ആസ്മാൻ സേ ബാരിഷ് ന ബർസാതേ ഈ ഭൂമിയെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല ആകാശത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല ആകാശ ലോകത്തു നിന്ന് ഒരിറക്ക് വെള്ളം ഞാൻ ഈ ഭൂലോകത്ത് വർഷിക്കുമായിരുന്നില്ല ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല അതുകൊണ്ട് ലോകത്തിന്റെ പ്രകാശത്തിന്റെ കാരണക്കാരൻ ആരാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹജതുഹ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വൽ ഉലമീ അന്ധകാര നിബിഡമായ ലോകത്ത് അന്ധകാരത്തിന്റെ നീരാളി പിടുത്തത്തിൽ ആണ്ടു പോയിരുന്ന അറേബ്യൻ ജനതയെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ പന്താവിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ ഈ ലോകത്തിന്റെ കെടാവിളക്ക് ഈ ലോകത്തിന്റെ പ്രകാശം അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി ആ മുഹമ്മദ് നബിയെ കുറിച്ച് ഓർക്കൽ നമ്മുടെ ആത്മാവിന് ആശ്വാസമാണ് നമ്മുടെ റൂഹിന് ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആഹ്ലാദമാണ് മുഹമ്മദുൻ ശുക്റുഹു ആ പ്രവാചകനെ നമ്മൾ നന്ദി കാണിക്കൽ ഫർളുൻ അലൽ ഉമമി ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമാണ് നിർബന്ധമാണ് നമ്മുടെ ബാധ്യതയാണ് തങ്ങൾക്ക് നമ്മൾ നന്ദി ചെലുത്തുക ആ നബിയെ കുറിച്ച് ഓർക്കുക ആ നബിയെ സ്മരിക്കുക ആ നബിക്ക് ശുക്ര് ചെയ്യുക അതിനർത്ഥം എന്താ അല്ലാഹുവിന്റെ റസൂല് വിലക്കിയത് വലിച്ചെറിയണം എന്റെ ഹബീബ് പറഞ്ഞു അത് വേണ്ടെന്ന് എനിക്ക് ഇനി വേണ്ട അതാണ് അങ്ങനെ തീരുമാനിക്കുന്നത് എന്റെ ഹബീബ് പറഞ്ഞു എനിക്ക് വേണ്ട അത് ഉപയോഗിക്കരുതെന്ന് ഹബീബ് പറഞ്ഞു ആ മോതിരം വലിച്ചെറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ മോതിരം എനിക്ക് വേണ്ട ഹബീബായ റസൂൽ മദ്യപിക്കരുതെന്ന് പറഞ്ഞു ഇനി ഞാൻ അത് കുടിക്കുകയില്ല ഇനി ഞാൻ മദ്യപിക്കുകയില്ല ഇനി ഞാൻ കഞ്ചാവ് കഴിക്കുകയില്ല എന്റെ റസൂലിനെ എനിക്ക് കാണണം എന്റെ ഹബീബിനെ കാണണം എനിക്ക് മദീനയിലെത്തണം നബി തങ്ങളോടൊപ്പം എനിക്ക് നാളെ അർശിന്റെ തണലിൽ പരിലസിക്കണം അല്ലാഹുവിന്റെ തൗഫീക് തരട്ടെ എന്നെ കൊതിക്കുന്നവരാരാ റസൂലിനോടൊപ്പം നാളെ അർശിന്റെ തണലിൽ അല്പമെങ്കിലും വിശ്രമിക്കാൻ അവിടുത്തെ മുറാഖബ ലഭിക്കാൻ കിട്ടാൻ കൊതിക്കുന്നവർ ഈ വൃത്തിഹീനമായ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാകണം ഈ മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് നമ്മുടെ ചെറുപ്പക്കാരും മൊത്തവും കൂടുതലും അതിൽ അഡിക്റ്റാണ് വളരെ കഷ്ടം വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമില്ല എല്ലാം തകർന്നു പോയി എല്ലാം തകർന്നു തരിപ്പണമായി മക്കളെ നമ്മൾ ഈ ദുനിയാവിൽ അല്പസമയത്തുള്ളിൽ മരണപ്പെട്ടു പോകണം ക്ഷണികമായ ജീവിതം ഈ
ക്ഷണികമായി ജീവിതത്തിന്റെ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നേരത്തെ നമ്മുടെ തങ്ങൾ പറഞ്ഞ പോലെ ഹബീബായ തങ്ങളുടെ തിരുമുഖം കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് കലിമ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലെ നല്ല മണ്ണിൽ മരിക്കാൻ നമ്മൾ കൊതിക്കണം. അള്ളാഹ് തൗഫീക് തരട്ടെ.